പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിൽ കാര്യമായ തിരക്കില്ല. നഗരമേഖലകളിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ ഇപ്പോൾ എത്തുന്നുണ്ട്. വിവരങ്ങളുമായി എസ് വിജയകുമാർ ആണ് ആദ്യം ചേരുന്നത്. ട്രൂ ലൈൻ സ്കൂളിലാണ് എസ് വിജയകുമാർ ഉള്ളത്. വിജയകുമാർ, വാശിയേറിയ ത്രികോണ മത്സരമായതുകൊണ്ട് ഉയർന്ന പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെയൊന്നുണ്ടോ വിജയകുമാർ ഇപ്പോൾ? ഉന്മേഷ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ ഉയർന്ന ഒരു പോളിംഗ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിനടുത്തേക്ക് എത്തിയാൽ തന്നെ അത്ഭുതം എന്ന മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉന്മേഷ് പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 4 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് കുറച്ച് ആളുകളൊക്കെ എത്തുന്നുണ്ട്. ഒരു 1 മണി മുതൽ ഏതാണ്ട് ഒരു 4 മണി വരെ സമ്പൂർണ്ണമായും ആളൊഴിഞ്ഞതായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടുമിക്ക ബൂത്തുകളുടെയും അവസ്ഥ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അതായിരുന്നു സാഹചര്യം. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ആളുകൾ വീണ്ടും ബൂത്തിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ മാത്രമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. അതിനു മുമ്പ് എത്ര ആളുകൾ ഇനി ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങും എന്നറിയില്ല. നമ്മൾ ഈ നിൽക്കുന്ന ബൂത്തിലൊക്കെ ഇപ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് ഒരു 100-125 വോട്ടിൻ്റെ കുറവ് ഈ 2 ബൂത്തുകളിലായി ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഈ വോട്ട് ചെയ്യാത്ത ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രാദേശിക നേതാക്കളുമൊക്കെ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കുറേയൊക്കെ അതിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും വലിയൊരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയോട് നിസ്സംഗത പുലർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഈ പോളിംഗ് ശതമാനം അങ്ങോട്ട് കാര്യമായി ഉയരാത്തത്. 4 മണി കഴിയുമ്പോഴാണ് 60 കടന്നിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ടോ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അങ്ങനെ വലുതായിട്ടില്ല എന്ന് പൊതുവെ തോന്നുന്നത് കൊണ്ടോ ആകാം. പക്ഷേ നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ മത്സരം, അതിൻ്റെ ഒരു പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ക്രൂഷ്യലാണ് മുന്നണികളെ സംബന്ധിച്ച്. അത് എത്ര ഗൗരവത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മളുടെ കേരളമാകെയും പാലക്കാട് പ്രത്യേകിച്ചും ചർച്ച ചെയ്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും അതിൻ്റെ ഒരു രാഷ്ട്രീയ കൗതുകവും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ താഴെയിടാനോ പുതിയ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനോ ഒന്നും കാരണമാകില്ലല്ലോ എന്ന് കരുതിയാകാം വോട്ടർമാരിൽ വലിയൊരു ഭാഗം ഈ നിസ്സംഗത പുലർത്തുന്നത് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ആലോചിക്കേണ്ടത് ഈ പാർട്ടികളുടെ പോക്കറ്റുകളിൽ എന്തു നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് കണക്കെടുത്താൽ ഈ കണ്ണാടി പഞ്ചായത്തിൽ എന്താണ് നടന്നത്, അല്ലെങ്കിൽ പിരായിരിയിലും അല്ലെങ്കിൽ മാത്തൂരിലും എന്ത് നടന്നു, അല്ലെങ്കിൽ BJP വലിയ സ്വാധീനമുണ്ട് എന്ന് മുൻതെരഞ്ഞെടുപ്പുകളിൽ അവർ തെളിയിച്ച ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തുകളിൽ എന്താണ് നടക്കുന്നത്, അതിൽ എല്ലാവരുടെയും ശക്തി ദുർഗങ്ങളിൽ അവരവർ കരുതിയ വോട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന കണക്കെടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളുടെയും നേതാക്കൾ വളരെ ആലോചിച്ചാണ് മറുപടി പറയുന്നത്. കാരണം അവർക്ക് ഒറ്റനോട്ടത്തിൽ ഈ ടോട്ടൽ പോളിംഗ് ശതമാനം ഉയരാത്തതിൽ ആശങ്കയുണ്ട് എന്ന് പറയുമ്പോഴും അവരവരുടെ കേന്ദ്രങ്ങളിൽ എന്ത് നടന്നു എന്നതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് അവർ. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ നേരത്തെ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞത് ആകെ പോളിംഗ് പെർസെൻ്റ് കുറയുകയോ കൂടുകയോ ചെയ്യട്ടെ BJP കേന്ദ്രങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, ആ വോട്ട് നടക്കുന്നുണ്ട്, അവരുടെ ഒരു സമാന്തര വോട്ടർ പട്ടിക തന്നെയുണ്ട്, അതനുസരിച്ച് പോൾ ചെയ്യുന്ന വോട്ടുകൾ അല്ലെങ്കിൽ BJP പോൾ ചെയ്യേണ്ട വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ഇല്ലാത്തവരെ തിരികെ കൊണ്ടുവരാൻ വീടുകളിലുള്ളവരെ തിരികെ കൊണ്ടുവരാനൊക്കെയുള്ള നടപടികൾ പ്രവർത്തകർ താഴെ തട്ടിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ സരിനെ നമ്മൾ ഉച്ചയ്ക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ വന്ന ഘട്ടത്തിലും സരിൻ്റെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം വോട്ട് ഇത്തവണ ഇടതുമുന്നണി നേടും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് പ്രവർത്തകരുടെ വിലയിരുത്തൽ അങ്ങനെയാണ്, ഫീഡ്ബാക്ക് അതാണ്, ഇന്നും ബൂത്തുകളിൽ പോയപ്പോൾ കണ്ട കാഴ്ച അതാണ് എന്നാണ് LDF പറയുന്നത്. UDFനെ സംബന്ധിച്ച് മാത്തൂരിൽ UDFന് വലിയ സ്വാധീനമുള്ള ആ പഞ്ചായത്തിൽ വോട്ട് കൂടുതലുണ്ട്, ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, കണ്ണാടിയും പിരായിരിയും തിരക്കേടില്ലാതെ പോൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ മോശമാവില്ല എന്ന് UDFഉം പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ മുന്നണികളുടെയും നേതാക്കളുടെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെയും മനസ്സിൽ ഒരു ആന്തലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഉന്മേഷൻ അവരത് പുറമേക്ക് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മുൻപെങ്ങത്തേക്കാൾ ശക്തമായി പാലക്കാട് ഈ വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ്. അങ്ങനെ അടിയൊഴുക്കുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും പോളിംഗ് വന്നില്ലെങ്കിൽ അല്ലെ അതിനേക്കാൾ വളരെ താഴെയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതായിരിക്കില്ല. അപ്പോൾ 23 വരെ ഈ മനക്കണക്ക് കൂട്ടാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കും ഈ കുറഞ്ഞ പോളിംഗ്. നമുക്ക് ഏതായാലും 1 മണിക്കൂറുകൂടെ കാത്തിരിക്കാം, കുറെ കൂടി മെച്ചപ്പെടും കണക്കെന്ന് കരുതാം. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കുറെ സജീവമായിട്ടുണ്ട്, 4 മണിക്ക് ശേഷം പോളിംഗ് ബൂത്തുകൾ ഇവിടെയും കാണാം, ആളുകളൊക്കെ വന്നും പോയും നിൽക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. 4 മണിക്ക് ശേഷം ആളുകൾ ഇപ്പോൾ ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും
മന്ദഗതിയിലാണ് പാലക്കാട്ട് പോളിംഗ് എന്ന് പറയേണ്ടി വരും.